வசனம் தெய்வத்தின் வசனம் நன்மகள் செய்ய நறியூ வசனம் வசனம் அறிஞ்சால் ஆத்மா உணரும் கிருத்தி வசனம் வசனம் தெய்வத்தின் வசனம் 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 தெய்வத்தின் வசனம் അപ്പൊ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാ ആ സേവരേ ആ അപ്പൊ ശശിയേട്ടൻ വിട്ടോ നമുക്ക് പതിനൊന്നാം തീയതി മീറ്റിംഗ് കാണാം. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരായിരുന്നു. ആ ശശിയേട്ടൻ വന്നപ്പോ കൂടെ പോന്ന. അല്ലട നീ എന്താ ബൈക്കിന് കാറിന്ത്? കാറന്ന് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇതുവരെ നന്നാക്കി കിട്ടിയിട്ടില്ല. ഞാൻ ടാക്സി പറഞ്ഞിട്ടുണ്ട്, കവലയില് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയിലാ നീ കാര്യം വിളിച്ചു പറയണത്. ഞാനിത് മിനിയാന്ന് പറഞ്ഞതല്ലടാ. എടാ, പാർട്ടി പരിപാടിയൊക്കെ അതിന് മുന്നേ തീരുമാനിച്ചാണ്. ഇത് പിന്നെ നീ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാൻ നേരത്തത്. എടാ, നിനക്കറിയാം, പെണ്ണ് കാണാൻ പോകുമ്പോ നീ കൂടെ ഉണ്ടെങ്കി എനിക്കൊരു ധൈര്യം. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ നീ ഇല്ലാതെ ഞാൻ പോയിട്ടുണ്ടോ? എവിടെ വേണമെങ്കിലും വരാം, എത്ര വട്ടം വേണമെങ്കിലും വരാം, ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതി. ഇതിപ്പോ എത്രാമത്തെ ഇടയിൽ നടക്കൂടാ. ഇത് നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്, ആയ കാലത്ത് പെണ്ണ് കിട്ടിയിരുന്നെങ്കിലേ ഇങ്ങനെ പെണ്ണും കണ്ടു നടക്കേണ്ടി വരില്ലായിരുന്നു. ഇട, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പെണ്ണ് കിട്ടാനായിട്ട് ദേ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാ. ഒന്ന് പോടാ, നീ വണ്ടി കയറി. ദേ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാർട്ടി ഓഫീസിൽ മീറ്റിംഗിന് എത്താൻ. അല്ലടാ, ആരടാ ബ്രോക്കർ? അംബ്രോസ് എന്ന? ഏയ്, ഇതൊരു പുതിയ ആളാ. ആളാ പെണ്ണിന്റെ വീടിന്റെ അടുത്ത് വരാന്ന് പറഞ്ഞേ, അവിടെ തന്നെയുള്ള ആളാ. ഇത് ഏതാ കക്ഷി? നീ അറിയാൻ വഴിയില്ല. ഒരു പൈലി. നീ വണ്ടി കയറി. ഓക്കെ. ആ, അതോടെ തന്നെ ഉണ്ടല്ല. കൊറേ നേരം വന്നിട്ട്? പിന്നെ അല്ലാണ്ട്. ഇതെന്റെ കൂട്ടുകാരനാ. നിങ്ങളെന്താ വൈകിയത്? 10 മണി കഴിയുമ്പോ 10:30 ആയല്ല. ഒന്നും പറയണ്ട ഏട്ടാ. ഒന്നും പറയാണ്ടിരുന്ന എങ്ങനെ ശരിയാവും? അല്ലെന്ന് ഞങ്ങള് വരുന്ന വഴി. വരുന്ന വഴിയാ? നമ്മളെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോണ വഴിയല്ലേ? എന്റെ പൊന്നു ഏട്ടാ, ഞങ്ങള് കൊറച്ച് വൈകിപ്പോയി. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. ഞാനേ പെണ്ണിന്റെ വീട്ടിലേക്ക് പോണതിന് മുമ്പ് കൊറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ പിന്നെ അവിടെ ചെന്നിട്ടുള്ള കൺഫ്യൂഷൻ അങ്ങനെ ഒഴിവാക്കാല്ലോ. അത് പിന്നെ നമുക്ക് പോണ വഴി കാറിന്റെ അകത്തിരുന്ന് സംസാരിക്കാല്ലോ. ഇപ്പൊ തന്നെ വൈകില്ലേ? എവിടെ പോണ വഴി സംസാരിക്കാന്നാണ്. ആ കാണുന്ന വളവ് തിരിഞ്ഞ രണ്ടാമത്തെ വീടാ പെണ്ണിന്റെ. ഇവിടെ നിന്ന് നടന്നു പോകണ ദൂരമുള്ളു. ഇവിടം വരെ കാറിന് വന്നിട്ട് ഇനി നടന്നു പോവാനും? ഓ, എന്റെ പൊന്നു സഹോദരാ, നടന്നു പോകണ ദൂരമുള്ളതാ ഞാൻ പറഞ്ഞത്. നമുക്ക് കാറിന് തന്നെ പോകാം. ഇതാരാ കൂട്ടുകാരനാണ്? ഇതെന്റെ കൂട്ടുകാരനാ, ജോസ്. ഹലോ. കൊടുകൈ, കല്യാണം കഴിച്ചാണോ? അതെ, എനിക്ക് 4 മക്കളുണ്ട്. എന്നാ കയ്യിന്ന് വീട്. ആ, അപ്പൊ ജോസേ. ജോസാ? ജോസ് ഞാനല്ലേ, ഇത് സേവിയറ്. അപ്പൊ പിന്നെ സേവിയറേ? ഛേ, സേവിയർ അല്ല ഞാൻ. ബൈ ജോസ് ഞാൻ, അത് സേവിയർ. ഓ, ആകപ്പാടെ കൺഫ്യൂഷൻ ആയല്ലേ ഇത്. അപ്പൊ സേവിയറേ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പെണ്ണിന്റെ പേര് ആൻഡ്രൂസ്. ആൻഡ്രൂസാ? അതെന്ത് പേരാണ്? ഇതാണെന്റെ കുഴപ്പം, എപ്പോഴും പേര് മാറിപ്പോവും. ആൻഡ്രൂസ് എന്നുള്ളത് അപ്പന്റെ പേരാ. ആരുടെ അപ്പന്റെ? പെണ്ണിന്റെ അപ്പന്റെ. പെണ്ണിന്റെ പേര് ആൻഡ്രിയ. ആൻഡ്രിന്ന് വിളിക്കും. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ, അവര് വിളിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരെന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് പറ. പെണ്ണിന്റെ അതെന്താണ് ചേട്ടാ? ഇവന് ഉദ്ദേശിച്ചതേ അവരുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച്. അവര് മൊത്തത്തില് ഈ ആൻഡ്രൂസ് ഫാമിലിയും ഒക്കെ കാനഡയിലും US അമേരിക്കയിലും ഒക്കെയാണ്. എന്റെ ഭായി, ഈ US അമേരിക്ക എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയല്ലേ? ആഹാ, അപ്പൊ ഈ US എന്ന് പറഞ്ഞ ദുബായ് അല്ലേ? അത് UAE. ഓ, ആകപ്പാടെ കൺഫ്യൂഷൻ ആയാലേ ഇത്. പേരില് മാത്രം ഉണ്ടാ കൺഫ്യൂഷൻ. എന്തെങ്കിലും ആട്ടെ, അവര് മൊത്തം കേരളത്തിന് പുറത്താണ്. കേരളത്തിന് പുറത്താ? അപ്പൊ ദുബായിലും അമേരിക്കയിലേക്കാണെന്ന് പറഞ്ഞു. ഓ, അതെന്താ കേരളത്തിന് പുറത്തല്ലേ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന്. അല്ല, പറഞ്ഞു തീർത്തോ? പറയണത് മുഴുവനും അബദ്ധമാണേ, അതാണ് ഞാൻ പറഞ്ഞത്. അത് വിട്. അപ്പൊ മോനെ, അല്ല ഈ പേര് വിളിക്കുമ്പോ മാറിപ്പോണോണ്ടാണ് ഞാൻ മോനെ വിളിച്ചത്. പ്രായം കൊണ്ടും കളറ് കൊണ്ടും ഞാൻ ഇല്ലാത്ത പറഞ്ഞല്ലേട്ടാ.
നൂറിൽ നൂറ് പൊരുത്തമായിരിക്കും നിങ്ങൾ തമ്മിൽ. തനിക്കു ശേഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ബോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10:14. അല്ല, ഈ പെണ്ണിന് എന്ത് പ്രായം വരും? ഓ, അതിപ്പോ ഇയാൾക്കും പ്രായമില്ലേ അതിന്? അപ്പൊ അതനുസരിച്ച് പ്രായമുള്ള പെണ്ണായിരിക്കണ്ടേ? അല്ല, എന്നാലും എന്തായാലും ഇയാളായിട്ടൊരു 5-6 വയസ്സിന് വ്യത്യാസം വരും. അതുപോലെ അത് മതി. 5-6 വയസ്സ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വ്യത്യാസം പറ്റിയാണ്? അത് കുഴപ്പമില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ ആൻഡ്രിയക്ക് 2 പെമ്മക്കളാണ്. പെമ്മക്കളോ? ഇതെന്താണ് ഇത്? 2-ാം ഘട്ടാ? എന്താണ് ഇത്? അല്ലല്ലല്ല, തെറ്റിപ്പോയതാണ്. ഈ ആൻഡ്രൂസിന് 2 പെമ്മക്കളാണെന്ന്. അതിൽ 2-ാമത്തെയാണ് ഈ പെങ്കൊച്ചി. മൂത്തേനെ കിട്ടിച്ചയച്ചേക്കുന്നത് അങ്ങ് ദുബായിലാണ്. എന്തായാലും എന്നോടും എന്റെ അമ്മയോടും ഇണങ്ങി പോകുന്ന ഒരു പെണ്ണായാ മതി. അത്രേ ഉള്ളൂ എന്റെ ഒരു ഡിമാൻഡ്. മോനെ, ഈ ഡിമാൻഡിന് ഈ പെങ്കൊച്ചി കറക്റ്റാ. എന്നാ പിന്നെ സംസാരിച്ചത് സമയം കളയാണ്ട് നമുക്കവിടെ ചെന്നാലോ? ഓ, അവന്റെ ഒരു ധൃതി കണ്ടില്ലേ? എന്നാ വാ, എന്റെ വീട്ടിൽ പുറകെ പോരി. കാര്യക്കെടുക്കൂട്ടാ, പെട്ടെന്ന് കയറി. സേവ്യറിന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒറ്റ മോനാ, 3 പെങ്ങന്മാരെ കെട്ടിച്ചഴിച്ചി. അല്ല, കൂട്ടുകാരന്റെ വീട് എവിടെയാ? ഇവന്റെ വീടിന്റെ 10 വീടപ്പുറത്താ. ഓഹോ, ഞാനില്ലാതെ ഇവൻ ഒരു സ്ഥലത്തും പെണ്ണ് കാണാൻ പോവില്ല. ഇതിനു മുമ്പുള്ള 17 പെണ്ണ് കാണലിനും ഞാനുണ്ടായിരുന്നു കൂടെ. ഇത് ഇവന്റെ 18-ാമത്തെ പെണ്ണ് കാണല. എത്ര പേരെ കണ്ടു എന്നുള്ളതിലല്ല, മനസ്സിന് ഇഷ്ടപ്പെടുന്നയാളെ കണ്ടെത്തുന്നതിലാണ് കാര്യം. ഈ കോടാനുകോടി മനുഷ്യരുടെ ഇടയിൽനിന്ന് ദൈവം നമുക്കായി സൃഷ്ടിച്ചിരിക്കുന്ന ആളെ കണ്ടെത്താന്ന് പറഞ്ഞാ അതത്ര നിസ്സാര കാര്യമാണോ? ഞാൻ ആൻഡ്രിയുടെ അമ്മയെ കണ്ടെത്തുന്നത് എന്റെ 23-ാമത്തെ പെണ്ണാണല്ല. ഇതാണ് പൊരുത്തം എന്ന് പറഞ്ഞത്. ഇത്രയും പൊരുത്തമുള്ള അമ്മായച്ചനും മരുമകനും വേറെ എവിടെയുണ്ട്? എടാ പൈലി, നീ അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട. അയ്യോ, കളിയാക്കിയൊന്നും അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ലേ. ആ, ബൈ ദ വേ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ജോൺസൺ. നമസ്കാരം. അതായത് ആൻഡ്രിയയുടെ അമ്മയുടെ ആങ്ങള. എന്ത് ചെയ്യുന്നു? ഞാനും ഫാമിലി എല്ലാം കാനഡയിലാ. ഓ, ആൻഡ്രിയ കുറച്ചു നാള് ഇവരോടൊപ്പം കാനഡയിലായിരുന്നു. അല്ല, എന്നിട്ട് ഫാമിലിനെ ഒന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല, അവരെല്ലാം കാനഡയിൽ തന്നെയാ. ഞാൻ ആൻഡ്രിയും കൂടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നു. ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞാ, കല്യാണം കഴിഞ്ഞാ തിരിച്ചു മോള് കാനഡയിലേക്ക് തന്നെ പോവും, ഇവരുടെ അടുത്തേക്ക്. അല്ല, അന്നേരം പോകുമ്പോ മോള് തനിച്ചായിരിക്കില്ല പോണത്. ഏത്, മനസ്സിലായോ? അതൊക്കെ മനസ്സിലായെന്നേ. കല്യാണം കഴിഞ്ഞ സേവറിനെയും കൂടി കാനഡ കൊണ്ടുപോന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ പിന്നെ നമുക്ക് മോളെ വിളിച്ചാലേ. ജോൺസൺ, പോയി മോളെ വിളിച്ചോ. ഇവിടെ വേറെ സ്ത്രീകളാരും ഇല്ലേ? അല്ല, അവരൊക്കെ ഇവിടെ പോയി. അതല്ല, മോളുടെ അമ്മ 6 കൊല്ലം മുമ്പ് മരിച്ചു. ഓ, പിന്നെ മൂത്ത മോള് ദുബായിൽ സെറ്റിൽഡാ. ഫാമിലിയായിട്ടേ ബന്ധുക്കളാണെങ്കിൽ പോലും എനിക്ക് നാട്ടില് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. ഇനിയിപ്പോ ബന്ധുക്കളാകാൻ പോവല്ലേ? പിന്നെ ഇപ്പൊ ഉള്ള ബന്ധുക്കളൊക്കെ വിദേശത്താ. എല്ലാവരും പരിചയപ്പെടാൻ സമയം കിടക്കണല്ലേ സാറേ. അല്ല, ദേ ഇങ്ങോട്ട് കൊടുക്ക്, ഇതാണ് ചെക്കൻ. അങ്ങ് എടുക്ക്. അല്ല, എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോട്ടാ. അല്ല, ഞാനിപ്പോ എന്ത് ചോദിക്കാനാ? ഓ, ഒരു നാണക്കാരൻ, 18 പെണ്ണ് കണ്ടിട്ടും ഇതുവരെ നാണം മാറിയിട്ടില്ല. അല്ല, എനിക്കൊന്നും ചോദിക്കാനില്ല. ഓ, എന്തെങ്കിലും ചോദിച്ചോ, പെണ്ണിന്റെ ശബ്ദം കണ്ടത് കേക്കാല്ല. അതെ. ആൻഡ്രിയ പഠിച്ചതൊക്കെ എവിടെയാ? ഇവിടെ തന്നെയാണോ അതോ പുറത്താണോ? മോള് പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാ. അതുകൊള്ള,
പെങ്കുച്ചിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ചോദിക്കാൻ പറഞ്ഞത്. ഓ സോറി സോറി, ഞാനത് ഓർത്തില്ല. അപ്പൊ ഇനി ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടോ എന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല, രണ്ടാളുടെ മുഖം കണ്ടാൽ അറിയാലോ. അല്ല അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ? അല്ല പെണ്ണ് അകത്തേക്ക് പോയിക്കോട്ടെ. ഓ പോകാൻ തോന്നണില്ലട്ട. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങള് നിങ്ങ രണ്ടു കൂട്ടരെ ആലോചിച്ച് എന്നെ അറിയിച്ചാ മതി, ഞാനത് ഒന്ന് പറഞ്ഞോളാം. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടി ഒരു തീരുമാനത്തിലങ്ങോട്ട് എത്ത്. എന്നാ പിന്നെ നമുക്കങ്ങനെ അറിയാക്കാ. ശരി എന്നാ. നീ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. ഞാൻ ഒരു കാര്യമേറ്റ, അതങ്ങനെയാണ്. എനിക്കുള്ള സൽപ്പേരികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ കൃത്യസമയ പാലനമാണ്. അത് തെറ്റിക്കാൻ പറ്റുമോ? അത് തെറ്റിച്ച പിന്നെ ഈ ജോസ് ഇല്ല. നമുക്ക് പോയാലോടാ. അല്ല പിന്നെ നീ ഇന്ന് രാവിലെ ഒരു ടാക്സിയിൽ പോകുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച നീ ഇന്ന് വരില്ലാന്ന്. ഓ അതൊരു പെണ്ണ് കാണാൻ പോയതാ. ആർക്ക്? നമ്മുടെ ആ സേവിയറിനെ. ആ അവൻ കൊറേ നാളായാലോടെ പെണ്ണ് കണ്ടു നടക്കുന്നു, ഇതുവരെ ഒന്നും ശരിയായില്ലേ? ഏയ് ഇതേതാണ്ട് ശരിയായ മട്ട. നല്ല ഒന്നാന്തരം പെണ്ണാ, ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത്. പക്ഷെ മെയിൻ കാര്യം എന്താണെന്ന, കല്യാണം കഴിക്കുന്ന പയ്യന് അവര് കാനഡ കൊണ്ടുപോകുന്നുള്ളതാ. ആണോ? ആ അവന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ആ ബ്രോക്കർ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴേ ഓർത്ത, എന്റെ മോന് പറ്റിയൊരു പെണ്ണുണ്ടെങ്കിൽ നോക്ക്, അവനും പ്രായം കുറച്ചായില്ലേ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒത്തു വരുമ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുഴപ്പമുണ്ടാവും. ഇതുപോലെ എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കി നീ ഒന്ന് പറയ്, വേണമെങ്കിൽ അവന് കിട്ടുന്ന സ്ത്രീധനം മുഴുവനും തന്നേക്കാം. അങ്ങനെയല്ല, അവന് കിട്ടുന്ന സ്ത്രീധന തുകയെന്ന് നല്ലൊരു ശതമാനം കമ്മീഷനായിട്ട് കൊടുക്കാന്ന് പറയായിരുന്നു. ദേ ഈ സേവിയറിന് കിട്ടിയ പോലെ പറ്റിയൊരു പെണ്ണുണ്ടെങ്കി എന്റെ മോനും കൂടി നോക്കാനായിട്ട് നീ ആ ബ്രോക്കറോട് ഒന്ന് പറയ്. അല്ലേട്ടാ, ഞാൻ ആലോചിക്കുന്നത് ഇതുപോലൊരു പെണ്ണിനെ കാത്തിരിക്കുന്നതിന് നല്ലത് ചേട്ടന്റെ മോൻ ജിൻസന് ഈ പെണ്ണ് തന്നെ ആയാലെന്താ. അല്ലടാ അപ്പൊ സേവിയർ? അതെനിക്ക് വിട്. ഈ ആൻഡ്രൂസിന്റെ മകൾ ആൻഡ്രിയെ എന്റെ കൂട്ടുകാരൻ സേവിയർ കല്യാണം കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചേട്ടന്റെ മകൻ ജിൻസൺ കല്യാണം കഴിക്കുന്ന. ആണോ? പിന്നല്ലാതെ ചേട്ടന്റെ മോന് സ്ത്രീധനം കിട്ടുന്നതിൽ നിന്ന് നല്ലൊരു ശതമാനം കമ്മീഷൻ കൊടുക്കൂന്ന് പറയുന്ന ആ മഹാമനസ്കതയുണ്ടല്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ആവശ്യത്തിലധികം സ്വത്തുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, എന്തുകൊണ്ടും ചേട്ടന്റെ മോന് ചേരും. നമുക്കിതങ്ങ് നടത്തിക്കളയാന്ന്. ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം ചെയ്യുന്ന പാപി ചെയ്യുന്നത് അതാണ്. പ്രഭാഷകൻ 5:9. എടാ എല്ലാം നിന്റെ ഇഷ്ടം ആണ് എങ്കിൽ പിന്നെ ഞാനിത് ഏറ്റി. ജോസേ, എന്റെ മോക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടെത്താൻ സ്വന്തം കൂട്ടുകാരനെ പോലും തടഞ്ഞ് ഈ ചെറുക്കനുമായിട്ട് എത്തിയ നിന്റെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം. അത് ഒരുപക്ഷെ ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ടായിരിക്കും, അതൊരു മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഈ പ്രവൃത്തിയിലൂടെ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഇപ്പോഴത്തെ കാലത്ത്
ഇതുപോലുള്ള നല്ല മനുഷ്യരുണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ട് ഞാനീ പ്രവൃത്തിയെ കാണുന്നുള്ളൂ. ഞാൻ ഇതിനെ അങ്ങനെ കാണുന്നുള്ളൂ. എങ്കിൽ ഞങ്ങൾ വരട്ടെ ആൻഡ്രൂസ്. ഓ ആയിക്കോട്ടെ, പോ മോനെ. പോയിട്ട് വരാന്ന് പറ മോനെ. നല്ല അടിപൊളി പെണ്ണല്ലേ. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് ഞാൻ പെണ്ണിന്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ കൊച്ചിന് എന്തെങ്കിലും ചെയ്യാതിരിക്കോ? അതില്ല, കണ്ടാ അറിയില്ലേ അവര് നല്ല തറവാടികളാണ്. പിന്നല്ലാതെ പിന്നെ വേറൊരു കാര്യം, കല്യാണം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് അവര് പറയുന്നത്. അവർക്കിത് എത്രയും പെട്ടെന്ന് നടത്തണം, പറ്റുമെങ്കിൽ ഈ മാസം. ഈ മാസം? അങ്ങനെ അവര് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഒന്നിച്ചിരുന്നപ്പോ പറഞ്ഞില്ല, ഞാൻ അകത്തു പോയില്ലേ അവരുടെ അടുത്ത്, അപ്പൊ പറഞ്ഞ. അയ്യോ, അത് പറ്റില്ല ജോസേ. അതെന്താ പറ്റാത്തത്? അതല്ല, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഇല്ലേ. ഞങ്ങളുടെ ബന്ധുക്കളെ തന്നെ വിളിച്ചു തരണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും വേണം. അതൊക്കെ ശരിയായിക്കോളൂന്ന്. ബന്ധുക്കളെയൊക്കെ നിങ്ങള് ഫോണിൽ വിളിച്ച് പറഞ്ഞാ മതി, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ നോക്കരുത്. മുടക്കാനാ? ഏ, പിന്നല്ലാതെ നിങ്ങൾ മൂന്നാല് മാസമൊക്കെ സമയം ചോദിച്ചാ അവര് പെണ്ണിന് വേറെ ബന്ധം നോക്കും. ആ, അവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, നല്ല തങ്കം പോലത്തെ പെൺകൊച്ചു. നല്ലൊരു ബന്ധം കിട്ടാനായിട്ടേ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഈ കല്യാണം നടന്നില്ലെങ്കിലുണ്ടല്ല, ദേ ഇവൻ ഇങ്ങനെ ഇനിയും കുറെ കാലം ഇരിക്കേണ്ടി വരും. നമുക്ക് ഈ മാസം തന്നെ നടത്താം അപ്പച്ചാ. ദേ ഒന്നും ആലോചിക്കാനൊന്നും ഇല്ല ഏട്ടാ, ഈ മാസം തന്നെ അങ്ങനെ നടത്ത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ ആ കൊച്ചിന് ഇവനെയും കൊണ്ട് കാനഡക്ക് പോകാനുള്ളതാ. പെണ്ണുകാണം ചെന്നപ്പോ അവര് പറഞ്ഞു കേട്ടില്ലേ, ഏ നേരത്തെ കല്യാണം നടത്തിയ അത്രയും നാളും കൂടി ഇവർക്ക് ഇവിടെ ഒന്നിച്ച് നാട്ടിൽ നിൽക്കാം, അതിനാണ് അവര് ഈ മാസം തന്നെ നടത്തണമെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാലേ. അല്ലേ മോനെ, അത്രേ ഉള്ളു. ആ പിന്നെ വേറൊരു കാര്യം. അതെന്താ? ഞാൻ പറയട്ടെ, അത്യാവശ്യം നല്ല ബിസിനസ്സൊക്കെ ഉള്ള എന്റെ കൂട്ടുകാരൻ സേവിയറിന്റെ കല്യാണം കലക്കിയിട്ടാണ് ആ പെണ്ണിന് ഞാൻ ഇവന് റെഡിയാക്കിയത്. ആ സ്മരണ വേണം. അതൊക്കെ ഉണ്ട്. നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ 300,000 രൂപ കെട്ടിന്റെ അന്ന് രാവിലെ നിന്റെ കയ്യിൽ കിട്ടിയിരിക്കും. അതുപോലെ വേണമെങ്കിൽ നിനക്ക് 350,000 രൂപ വരും. അത് മതി. ദേ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതേ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. ദേ ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ നിനക്ക് കാനഡയിൽ രാജാവിനെ പോലെ വിലസ. പിന്നെ നിന്റെ ജീവിതം സ്വർഗതുല്യമാണ്, സ്വർഗതുല്യം. ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 11:14. എന്താടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എടാ, രാവിലെ ആ പൈലിച്ചേട്ടൻ വിളിച്ചിരുന്നു. ഏത് പൈലിച്ചേട്ടൻ? ആ ബ്രോക്കർ പൈലി. നമ്മൾ ആ പെണ്ണ് കാണാൻ പോയില്ലേ. ഓ പൈലി. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞ? കല്യാണം എപ്പോ നടത്താന്ന് പറഞ്ഞു. എടാ അത് അത് നടക്കില്ലടാ. ഏ നടക്കില്ലെന്നാ? അവർക്ക് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ല എന്ന് പറയാൻ നിനക്ക് എന്താടാ ഒരു കുറവ്? അവരിപ്പ ഇത് വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. എന്നിട്ട് പൈലിച്ചേട്ടനോട് അവർ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കൂട്ടര്
അവിടെ പെണ്ണ് കാണാൻ ചെന്നിട്ടുണ്ടായെന്ന് പൈലിച്ചേട്ടന് വിവരം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ അവർക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടിയപ്പോ അവരത് ഉറപ്പിച്ചിട്ടുണ്ടാവും. അതെന്തും മര്യാദ ഇല്ലാത്ത പരിപാടിയാണ്. അന്നെല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇപ്പൊ വേറൊരു നല്ല ബന്ധം വന്നപ്പോ നിന്നെ വേണ്ടെന്ന് വെച്ചോ. ഏയ്, ഇതങ്ങനെ വിടാൻ പറ്റില്ല. നീ ആ പൈലിനെ വിളിച്ചേ, ഇത് ചോദിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല. അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 5:9. ഏലിയസേട്ടാ, കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. മോൻ ജിൻസന്റെ കല്യാണം കഴിഞ്ഞല്ലേ. ഓ, നമ്മളെ ഒന്നും വിളിച്ചില്ലേട്ടാ. അല്ല, ചേന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഏതാണ്ട് കുറെ ദിവസമായിട്ട് ഉറങ്ങാത്ത പോലെ. ഉറങ്ങാഞ്ഞിട്ടല്ല, ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടാ. എന്തു പറ്റിയാ? ഉറക്കണ്ടേ? ചേട്ടൻ എന്തൊക്കെയാ പറയണേ? നീ ആ ജോസിനെ കണ്ടോ? എന്താട്ടാ കാര്യം? കണ്ടോ ഇല്ലയോ? അത് പറ. ഞങ്ങൾ ഒന്നിച്ചു വന്നത് അവനെ ഈ ഫ്ളാറ്റിലുണ്ട്. ജോസ് പേണ്ട കാണാൻ കറിയുക. അവനെ ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഞങ്ങളൊരു പെണ്ണ് കാണാൻ പോണ വഴിയാ. അവനും കൂടി വന്നിട്ട് വേണം പോവാൻ. എന്റെ പൊന്ന് ചെയ്വേറെ, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. അവന്റെ കൂടെ മാത്രം നീ പെണ്ണ് കാണാൻ പോകരുത്. ലോകത്ത് നീ ആരെ വിശ്വസിച്ചാലും ഇവനെ മാത്രം നീ വിശ്വസിക്കരുത്. ചേട്ടൻ നീ പറഞ്ഞു പറഞ്ഞേ, എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നീ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ നിന്നെന്താ കല്യാണം വിളിക്കാഞ്ഞെന്ന്? അത് ഇവൻ പറഞ്ഞിട്ടാ. നിന്റെ കൂട്ടുകാരൻ ജോസ്? അതേടാ. എന്റെ മോൻ കെട്ടിയിരിക്കുന്ന ആരെന്നറിയോ? ഇല്ല. നീ പെണ്ണ് കാണാൻ പോയിരുന്നില്ലേ? ഒരു ആൻഡ്രൂസിന്റെ മകൾ ആൻഡ്രിയ. അതിനെയാ? ആ, നിന്റെ കല്യാണം മുടക്കിയിട്ടേ ആ പെണ്ണിനെ എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചതേ ഈ ജോസ് ഒറ്റൊരുത്തനാ. അതിനവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് 3,50,000 രൂപയാ. ചേട്ടനെ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ആ സേവരെ പോടാ. ആ ജോസ് വന്നല്ല. ചേട്ടനിതെപ്പോ വന്നു? ഞാനോ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിന്നെ തപ്പി കിടക്കാ. നിന്റെ വീട്ടിൽ ചെന്നാ നീ ഉണ്ടാവില്ല. അപ്പൊ പാർട്ടി ഓഫീസിൽ അന്വേഷിച്ച പോരെ. നിന്റെ പാർട്ടി ഓഫീസ് സംസാരിക്കാം. നിനക്ക് അറിയണല്ലേ, അറിയിക്കടാ. നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാടാ ആ ഭ്രാന്തി പെണ്ണിനെ എന്റെ മോനെ തലയിൽ കെട്ടിവെച്ചത്? ഭ്രാന്തി പെണ്? എടാ, നീ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചില്ലേ? ആ പെണ്ണിന് തലയ്ക്ക് സുഖമല്ലടാ. കാനഡയിൽ അവൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയതാ. ഇത്തിരി ഭേദമായിപ്പോ അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചതാ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവളുടെ അപ്പനും ബന്ധുക്കളൊക്കെ കാനഡയ്ക്ക് പോയി. തലയ്ക്ക് സുഖമില്ലാത്ത പെണ്ണെന്നറിഞ്ഞപ്പോ ഞാൻ അവളുടെ അപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെന്താ പറഞ്ഞെന്നറിയോ? കല്യാണം കഴിഞ്ഞ എല്ലാം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞത്രേ. എവിടെ ശരിയാവാൻ? എന്റെ മോൻ ഒരാഴ്ചയായിട്ട് അവന്റെ അമ്മ വീട്ടിലാ. ഇപ്പഴേ ഞങ്ങൾക്ക് മനസ്സിലായത് നീ ഞങ്ങളെ പെടുത്തിയതാന്ന്. എടാ, ഇങ്ങനെ ഒരു ചതി ആരോട് ചെയ്യരുതടാ. നീ എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ എന്റെ മോന്റെ ജീവിതം സ്വർഗതുല്യ ആവുന്നല്ലേ. ആ പെണ്ണ് കേറി വന്ന അന്ന് തുടങ്ങി എന്റെ കുടുംബം നരകാടാ നരകം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കൂടാ. എടാ ശേവേറെ, നിനക്കിപ്പോ മനസ്സിലായോ ഞാനെന്താ ഉറങ്ങാത്തേന്ന്? നീ കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. ഇത്രയും കാലം എന്റെ കല്യാണം മുടങ്ങി എങ്ങനെയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. കൂട്ടുകാരായ ഇങ്ങനെ തന്നെ വേണോടാ. പക്ഷേ ഈ കാര്യത്തിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. എന്നെ ഈ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ്. ഏതായാലും ഇന്നത്തെ പെണ്ണ് കാണലിന് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പോട്ടടാ. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്.
തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20:24. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. നന്മകൾ ചെയ്യാൻ അറിയൂ വചനം, വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.